നിങ്ങളുടെ ചരിത്രമൊക്കെ ഇവിടെ പലരും പറഞ്ഞെനിക്കറിയാം, എങ്കിലും പൂർണ്ണമായിട്ടൊന്നും അറിയില്ല. മക്കള് ജനിച്ച ശേഷം അബിയുടെ അച്ഛനെ നിങ്ങൾ കണ്ടിട്ടില്ല. അതിലൊരു കോംപ്ലക്സ് ഉണ്ട് നിങ്ങൾക്ക് എല്ലാവരോടും. ആരും അതുകൊണ്ട് നന്നായി ജീവിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. എടി, നീ എന്റെ മോളി കയറി സംസാരിക്കാൻ തുടങ്ങിയിട്ട് നാള് കുറേയായി. നിനക്കൊന്നും എന്റെ ജീവിതത്തെ പറ്റി ഒരു ചുക്കും അറിയില്ല. ചേച്ചി പറഞ്ഞത് കുറെയൊക്കെ ശരിയാ. അപ്പച്ചിക്ക് നല്ല കോംപ്ലക്സ് ഉണ്ട് എല്ലാവരോടും. എടി, എന്റെ പ്രാക്ക് പിടിച്ചു പറ്റിയിട്ട് നീ യാത്ര പോയാലുണ്ടല്ലോ, പകുതി വഴിയിലേ യാത്ര നിന്നുപോകും. പറഞ്ഞില്ലെന്ന് വേണ്ട. അതിനു മുമ്പ് നിങ്ങളുടെ ഇത്തരം സംസാരം ഞാൻ നിർത്തിത്തരാം. മുത്തശ്ശന്റെ അരികിലേക്ക് ആ വീഡിയോ ആയിട്ടൊന്ന് പോയാ മതി. ഈ വീട്ടിലെ കള്ളിയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. മോനോ ഒന്നും ചെയ്യുന്നില്ല. ഇനി അമ്മായിയമ്മ ഇപ്പൊ കൈവീശി നടക്കണ്ട. എനിക്കൊരു ഓറഞ്ച് ജ്യൂസ് വേണം, പെട്ടെന്ന് അടിച്ചോണ്ട് വാ. എനിക്ക് മാത്രമല്ല, ഇവക്കും വേണം. അയ്യോ, എനിക്ക് വേണ്ട. നീ ഒന്നും പറയണ്ട, അവരുണ്ടാക്കിക്കൊണ്ടുവരും. എന്ത് പറയാനും നാക്ക് നന്നായി വഴങ്ങുന്നുണ്ടല്ലോ, പിന്നെ കൈ എന്താ വഴങ്ങാത്തെ? ഇതിനൊക്കെ നീ അനുഭവിക്കൂടി? ഇപ്പൊ അനുഭവിക്കുന്നില്ലേ? നടന്നു തീരാത്ത മുറികളുണ്ട് ഈ വീട്ടിനകത്ത്, അതുകൊണ്ട് എന്താ പ്രയോജനം? മനസ്സമാധാനം ഇല്ലല്ലോ. മനസ്സമാധാനം ഉണ്ടാകണമെങ്കിലേ മനസ്സ് നന്നാകണം. ജ്യൂസും കൊണ്ട് വാ, അത് കഴിഞ്ഞ് എന്റെ കൈയും കാലും കുഴമ്പിടണം. മറ്റുള്ളവർ സംസാരിക്കുന്നത് പോലെ ഞങ്ങളെ ഇടിച്ചു താഴ്ത്താൻ നിങ്ങൾക്ക് ഒരധികാരവും ഇല്ല. ദേ, അങ്ങനെ ചെയ്ത ജോലിഭാരം കൂടും. നോക്കിക്കോ, ആ വീഡിയോ കയ്യിലുള്ളതുകൊണ്ട് കുറച്ചൊതുക്കമുണ്ട്. ഇനി ദേഷ്യത്തിൽ പോയി അവർ കൊണ്ടുവരുന്ന ജ്യൂസിലേ എന്തേലും കലക്കി തന്നാലോ? അങ്ങനെ ചെയ്ത അവരുടെ ഈ വീട്ടിലെ ജീവിതം ഇന്ന് അവസാനിക്കും. എന്തായാലും നീ യാത്രയൊക്കെ എൻജോയ് ചെയ്തിട്ട് വാ. ഇത്തരം യാത്രകൾ എന്നും നടക്കില്ലല്ലോ. കുഞ്ഞുങ്ങളൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ വലിയ പ്രയാസമാ. അതുകൊണ്ട് ഇപ്പൊ ജീവിതം മാക്സിമം എൻജോയ് ചെയ്തോണം. എത്ര ദിവസത്തേക്കുള്ള ഡ്രസ് എടുക്കണോ ആദർശേട്ടാ? അതൊക്കെ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. ഒരാഴ്ച എന്നുള്ളത് ചിലപ്പോ 10 ദിവസം വരെ പോവും. തണുപ്പുള്ള സ്ഥലത്തേക്കാ പോകുന്നത്, അതിനനുസരിച്ചുള്ള ഡ്രസ് കൂടി എടുത്ത് വെക്കണം. അങ്ങനെ തന്നെ എടുത്ത് വെച്ചോണ്ടിരിക്കുന്നത്. എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഉടൻ തന്നെ നിന്റെ വീട്ടിലേക്ക് പോണം. അവിടേക്ക് ചെല്ലാൻ നിന്റെ അമ്മ പറഞ്ഞിരിക്കല്ലേ? അതിന് എന്തിനാണോ എന്തോ, അമ്മയാകെ സന്തോഷത്തിലാ, അച്ഛനും. ഇങ്ങനൊരു ട്രിപ്പ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ അവരെ കൂടി കൊണ്ടുപോയായിരുന്നു. അവരിങ്ങനെയൊന്നും പോയിട്ടില്ലല്ലോ. ഇല്ല, അച്ഛനങ്ങനെ കൊണ്ടുപോകാനുള്ള സ്ഥിതിയൊന്നും ഇല്ലായിരുന്നു. നമുക്കേ ആ കുറവൊക്കെ മാറ്റാം നയനെ. അല്ലെങ്കിൽ തന്നെ നന്ദുവിന്റെ മനസ്സൊന്ന് മാറ്റിയെടുക്കേണ്ടത് അത്യാവശ്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ട്രിപ്പിന് ശേഷം ഇനിയൊരു യാത്ര ഉണ്ടെങ്കിൽ നമുക്ക് അവരെ കൂടെ കൂട്ടാം. എന്താ?